ഹായ് ദീപക്, ഇന്ന് നമ്മൾ നോക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഷൂ ആണ്. ഷൂവിൻ്റെ പർച്ചേസിങ്ങിന് മുമ്പ് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്, ഏത് ടൈപ്പ് ഷൂസ്, എത്ര രൂപയുടെ റേഞ്ചിൽ, എത്ര ടൈപ്പിൽ നമുക്ക് ഇവിടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്, അതിനെ കുറിച്ചൊക്കെ നമുക്ക് ഇന്ന് നോക്കാം. മാർക്കറ്റിൽ റണ്ണിങ് ഷൂ എന്ന് പറയുന്നത് രണ്ട് ടൈപ്പാണ്, ഒന്ന് ഫ്ലെക്സിബിൾ, ഒന്ന് സ്റ്റാറ്റിക് ആണ്. സ്റ്റാറ്റിക് എന്ന് പറയുന്നത് ഇങ്ങനെ ഷൂവിൽ പ്രൊഫഷണൽ അല്ലാത്ത സാധാരണ ടൈപ്പ് വാക്കിംഗ് നടക്കാൻ മാത്രം ഇങ്ങനെ ഒരു ലക്സുറി ഷൂ ടൈപ്പ്, ഇങ്ങനെ മോഡേൺ ഫാഷന് വേണ്ടിയിട്ടുള്ള ഷൂ ആണ്. അതിൽ കൂടുതൽ റണ്ണിങ് പറ്റൂല, അതിനിങ്ങനെ ഇങ്ങനെ ഫ്ലെക്സിബിൾ ആവുള്ളൂ, കൂടുതൽ ഹാർഡായിട്ടിരിക്കും. ആ ടൈപ്പ് ഷൂവിൽ നമുക്ക് കാലിൽ കൂടുതൽ ഇഞ്ചുറി വരുള്ളൂ. ഓടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്, പക്ഷെ ഹാർഡായിരിക്കും, വെയിറ്റ് കൂടുതലാണ്, പക്ഷെ കാലിന് ഒരു അപകടമൊന്നും സംഭവിക്കില്ല, ഹാർഡായിട്ടിരിക്കും, ഇങ്ങനെ ബെൻഡ് ആവുള്ളൂ. ഫ്ലെക്സിബിൾ ഷൂ എന്ന് പറയുമ്പോൾ ഇങ്ങനെ നല്ലോണം ഇങ്ങനെ നല്ല ഫ്ലെക്സിബിൾ ആവും. അതിൽ നമ്മൾ ശ്രദ്ധിച്ച് ഓടിയില്ലെങ്കിൽ ആംഗിൾ അങ്ങോട്ടും ഇങ്ങോട്ട് സകലം മടങ്ങിപ്പോയ ഭയങ്കര വേദനയായിരിക്കും. നമ്മളുടെ പോസ്ചർ കറക്റ്റ് ഇല്ലെങ്കിൽ ഭയങ്കര അപകടമാണ്. ഇലൈറ്റ് റണ്ണേഴ്സൊക്കെ നല്ല ഫ്ലെക്സിബിൾ ആയിട്ടിരിക്കും, ഇത്രയും നല്ല ഫ്ലെക്സിബിളാണ്, ഇത്രയും എം എം ഡൗൺ ഡ്രോപ്പ് ഒന്നും കാണൂല, നല്ല സകല ഡൗൺ ഡ്രോപ്പേ കാണുള്ളൂ, നല്ല ഫ്ലെക്സിബിൾ ആയിരിക്കും. നയിക്കേണ്ടതൊക്കെ ആയിരിക്കും ബ്രാൻഡഡ് പേര്, നല്ല ഫ്ലെക്സിബിളിൽ. അതിൽ നമ്മൾ ശ്രദ്ധിച്ച് ഓടിയില്ലെങ്കിൽ ആംഗിളിന് അപകടം വരും, നല്ല പെയിൻ വരും. പിന്നെ നമുക്ക് ഷൂ മേടിക്കുമ്പോൾ ഈ ടങ്ക്ന്ന് പറയും, ഈ ഭാഗത്ത് നമ്മൾ ലേസിൻ്റെ താഴെ ടങ്ക്ന്ന് പറയും, അത് നല്ല കുഷൻ ആയിരിക്കണം. അത് ഹാർഡായിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്ലഡ് സർക്കുലേഷനിൽ പ്രോബ്ലം ഉണ്ടാവും. സോക്സിനും ഡബിൾ സോക്സ് ഇട്ടില്ലെങ്കിൽ, കുഷനും കൂടി ഇല്ലെങ്കിൽ ഭയങ്കര പാടായിരിക്കും. നല്ല ഇതിന് ഷൂ ടങ്ക്ന്നാണ് പറയുന്നത്, ഈ ലേസിൻ്റെ താഴെ ഇത് നമ്മൾ ശ്രദ്ധിക്കണം. നല്ലോണം കവർ ആവുന്നുണ്ടാവും, നല്ല വീതിയും ഉണ്ടാകുന്നൊക്കെ. ഈ സ്പാർക്ക് ഷൂവിൽ ഇതിൽ ടങ്ക് ഇല്ല, ഈ ഷൂവിൽ ടങ്ക് ഇല്ല. ഇത് ഞാൻ വാക്കിങ്ങിന് മാത്രമേ ഉപയോഗിക്കുള്ളൂ, റണ്ണിങ്ങിന് ഉപയോഗിക്കുള്ളൂ. ഇത് നമുക്ക് നല്ല ബാക്ക് സപ്പോർട്ടും ഉണ്ട്, ഫ്രണ്ടിലും സപ്പോർട്ടും ഉണ്ട്, പക്ഷെ ടങ്ക് ആയിട്ടില്ല. ഇത് ഷൂവോടെ ചേർന്നുള്ള മെഷാണ്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് എയർ സർക്കുലേഷൻ ഉണ്ടാണ്, നല്ല എയർ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്ന രീതിയിലായിരിക്കും. പണ്ടൊക്കെ എയർ സർക്കുലേഷൻ കുറവായിരുന്നു ഈ പറഞ്ഞ ബ്രാൻഡ് ഷൂസൊക്കെ. ഇപ്പം മാർക്കറ്റിൽ കൂടുതൽ പെർസെൻറ്റേജും എയർ സർക്കുലേഷൻ ഉള്ള ഷൂസാണ് വരുന്നത്. ഇതിൽ ബ്രീത്തബിളാണ്, നല്ല ക്ലോത്ത് ടൈപ്പാണ്, ബ്രീത്തബിൾ ഉള്ളതാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ അടിഭാഗമാണ്. അടിഭാഗം എന്ന് പറയുന്നത് ഫോം ടൈപ്പ് വരുന്നുണ്ട്, പിന്നെ റബ്ബർ വരുന്നുണ്ട്. ഫോം എന്ന് പറയുമ്പം വളരെ ചീപ്പാണ്, ഇത് മൊത്തം ഫോമാണ്, ഒറ്റ പീസാണ്, ഇത് മൊത്തം ഫോമാണ്. ഇതിന് 500 രൂപീസിലിരുന്ന് 1000 രൂപീസ് വരും, ബ്രാൻഡഡിന് 1000 രൂപീസ്. ഇത് സ്പാർക്സ് ആണ്, സ്പാർക്കിൻ്റെ കമ്പനിയാണ്, 1000 രൂപീസാണ്, മൊത്തം ഫോമാണ്. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഡിസൈൻ നമ്മൾ ശ്രദ്ധിക്കണം. ഈ ഡിസൈനിൻ്റെ ഉള്ളിലുണ്ടായി ഇവിടെയൊക്കെ രണ്ട് സ്റ്റോൺസും ഉണ്ട്, ഇങ്ങനെ സ്റ്റോൺ കുറുങ്ങാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ മേടിക്കുമ്പം ഇത്രയും താഴ്ച ഉള്ള ഹോളില്ലാത്ത ഷൂ നോക്കി മേടിക്കണം. പുതിയ ഷൂ ആകുമ്പം നല്ല ഹോൾ ഇത്രയും പാകം കാണും. ഇപ്പം തേഞ്ഞു പോയത് കൊണ്ടാണ് ഇത്രയെങ്കിലും ഉള്ളത്. മേടിക്കുമ്പോൾ കൂടുതൽ ഈ പാകമൊക്കെ കൂടുതൽ സ്റ്റോൺസ് കല്ലൊക്കെ പോയി അടയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഓടുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുകൾ വരും, മേടിക്കുമ്പോൾ ശ്രദ്ധിക്കും. ഇതും വാക്കിങ്ങിന് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ, റണ്ണിങ്ങിന് ഉപയോഗിക്കുന്നില്ല. ആവറേജ് ഒരു ഷൂവിൻ്റെ ആയുസ് എന്ന് പറയുന്നത് 350 കിലോമീറ്ററിലിരുന്ന് 500 കിലോമീറ്റർ വരെയാണ് ലോക്കൽ ബ്രാൻഡഡ് ഷൂസ്.
സാധാരണമായിട്ട് അവൈലബിൾ ആയിട്ട് വരുന്ന ലോക്കൽ ബ്രാൻഡ് ബ്രാൻഡ് അല്ലാത്ത ലോക്കൽ ടൈപ്പ് ഷൂസിന് ആയുസ് 350 to 500 kilometers ആണ്. അതിന് മുകളിൽ നമ്മൾ ആ ഷൂ ഇട്ട് റണ്ണ് ചെയ്താൽ നമ്മുടെ മുട്ടിനും ആംഗിളിനും ഉറപ്പായിട്ട് വേദന വരും. പിന്നെ ബ്രാൻഡഡ് ആകുമ്പം ഇങ്ങനെ അഡിഡാസ് അഡിഡാസിനൊക്കെ ഒരു ഏകദേശം 1500 kilometers മുകളിലൊക്കെ ഓടിയിട്ടുണ്ട്. ഇതുവരെ ഒരു എനിക്ക് തോന്നുന്നു ഒരു 10% മാത്രം അതുകൂടെ പോയി കഴിഞ്ഞിട്ടില്ല. ഇവിടെ മാത്രം സകലം 10% റബ്ബർ കൂടെ പോയിട്ടില്ല, 1500 കഴിഞ്ഞ്. പക്ഷേ ഇതിന ഒരു 3 പ്രാവശ്യമേ ഓടിയിട്ടുള്ളൂ സ്പാർക്സിൽ. പക്ഷേ രണ്ടാമത്തേതിൽ തന്നെ ഭയങ്കരമായിട്ട് തേഞ്ഞു പോയി. അതിനുശേഷം ഇതിൻ്റെ വാക്കിങ്ങിന് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഇത് ഡ്യൂറബിലിറ്റി ഇങ്ങനത്തെ ഇല്ല. ഇതിൻ്റെ പ്രൈസ് 2000 ആണ്. പക്ഷേ ഡ്യൂറബിലിറ്റി കുറവാണ് സ്പാർക്സിൽ. പക്ഷെ വാക്കിങ്ങിന് ബെസ്റ്റ് ഷൂ ആണ് സ്പാർക്സ്. അതേ കണക്കാണ് ഫോമെന്ന് പറയുമ്പം ഈ ഭാഗം ഈ കുഷ്യന് പഴയ പഴയ മെമ്മറിയിൽ വരവുള്ള ഈ കുറേ ദിവസങ്ങളിൽ നമ്മൾ ഓടുമ്പം ആദ്യമൊക്കെ ഈ ഫോം ഫ്രഷാകായതിനു ശേഷം ഒരു 24 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ ഇത് വിരിഞ്ഞ് പഴയ രീതിയിലാകും. പക്ഷെ ഒരു 2 മൂന്നാഴ്ചയൊക്കെ കഴിയുമ്പോൾ ഒരു 300 to 400 kilometers കഴിയുമ്പോൾ ഈ കുഷനിൽ ചെറിയ പാട് വരാൻ തുടങ്ങും. അതിനുശേഷം ഇത് നമുക്ക് കുഷൻ കിട്ടുള്ള വഴുതായിട്ട്. അപ്പം അതിൻ്റെ ആയുസ് കഴിയുമ്പോൾ നമ്മൾ വേറെ യൂസിന് വാക്കിങ്ങിനോ മറ്റേ ട്രാവലിങ്ങിനൊക്കെ ഉപയോഗിക്കാം. സ്പോർട്സ് റണ്ണിങ് ഷൂ എന്നും റണ്ണിങ്ങിന് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. നമ്മൾ ട്രാവലിങ് ഷോപ്പിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് ഇടാൻ പാടില്ല. റണ്ണിങ് ഷൂ റണ്ണിങ്ങിന് മാത്രം പ്രാക്ടീസിന് മാത്രമേ ഇടാവുള്ളൂ. മറ്റേ പർപ്പസിന് ഇങ്ങനെ നമ്മൾ ഒഴിവാക്കുന്ന ഷൂ ഒക്കെ മറ്റേ പർപ്പസിനോട്ട് ഉപയോഗിക്കണം. ഞാൻ 100 ഡേയ്സ് ചാലഞ്ചിന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ചെയ്ത റണ്ണിങ്ങിൻ്റെ ഡിസ്റ്റൻസ് 50 kilometers ആണ്. അപ്പം നമുക്ക് അടുത്ത നല്ല ടോപ്പിക്കുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. വീണ്ടും ബൈ.